കുറിച്ച് കുറേയധികം നാളുകളായി ചർച്ച പുരോഗമിക്കുകയാണ്. വാര്യൻകുന്നൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. എന്നാൽ അനേകം ഹിന്ദുക്കളെ കൊലപ്പെടുത്തിയ ക്രൂരനാണ് വാര്യൻകുന്നനെന്ന് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നു. മലബാറിലെ ഹിന്ദു വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയ വാര്യൻകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജിയെ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കാൻ മതമൗലികവാദികൾ ഇറങ്ങി തിരിച്ചപ്പോഴായിരുന്നു ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പിന്നാലെ കൊച്ചി മെട്രോയുടെ ഭാഗമായ തൃപ്പൂണിത്തറ വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ മലബാറിലെ ഹിന്ദു വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയ വാര്യൻകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചിത്രം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധവുമായി തൃപ്പൂണിത്തറ രാജകുടുംബം തന്നെ രംഗത്തെത്തുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. തൃപ്പൂണിത്തുറയുടെ ചരിത്രവും പൈതൃകവും വിവരിക്കുന്ന ചിത്രങ്ങളും വിവരണങ്ങളുമാണ് മെട്രോ അധികൃതർ ക്ഷണിച്ചിരുന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായി വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അടക്കമുള്ളവരുടെ ചിത്രങ്ങളും മലബാർ കലാപത്തെ കുറിച്ചുള്ള വിവരണവുമാണ് സ്റ്റേഷനിൽ പ്രദർശിപ്പിച്ചത്. പിന്നാലെ മലബാറിൽ ഹിന്ദു വംശഹത്യ നടത്തിയ വാര്യൻകുന്നന്റെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടും തൃപ്പൂണിത്തറയുടെ ചരിത്രവും പൈതൃകവും ഒഴിവാക്കിയെന്ന് രാജകുടുംബം ആരോപിച്ചിരുന്നു. മെട്രോ അധികൃതർ യഥാർത്ഥത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. ചരിത്രവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ കൈവശമുള്ള ചിത്രങ്ങളും വിവരണങ്ങളും നൽകാൻ തയ്യാറാണെന്നും രാജകുടുംബം പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ തുറന്ന യുദ്ധത്തിന് തന്നെ തയ്യാറെടുക്കുകയാണ് ഹൈന്ദവ സംഘടനകളും. മെട്രോ സ്റ്റേഷനിലെ വിവാദമായ വാര്യൻകുന്നന്റെ ചിത്രം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് KMRLMD ലോക്നാഥ് ബെഹ്റയ്ക്ക് തൃപ്പൂണിത്തറ പൈതൃക സംരക്ഷണ സമിതി നിവേദനം നൽകിയിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയുടെ പൈതൃകവും സംസ്കാരവും തകർക്കുന്ന ഇത്തരം പ്രവർത്തികൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൈതൃക സംരക്ഷണ സമിതി രക്ഷാധികാരി MRS മേനോനാണ് നിവേദനം കൈമാറിയത്. വാര്യൻകുന്നന്റെ ചിത്രം നീക്കണമെന്നാവശ്യപ്പെട്ട് പൈതൃക സംരക്ഷണ സമിതി വിവിധ ഭരണകർത്താക്കളെ സന്ദർശിച്ച് വസ്തുത ബോധിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് ബെഹ്റയെയും സന്ദർശിച്ചത്. തൃപ്പൂണിത്തുറ MLA KBABUവിനെയും നേരിൽ കണ്ട പൈതൃക സംരക്ഷണ സമിതി നിവേദനം നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ബെഹ്റയ്ക്കും നിവേദനം നൽകിയത്. ജംഗ്ഷൻ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനുകളിൽ തൃപ്പൂണിത്തുറയുമായി ബന്ധപ്പെട്ട ചരിത്രവും സ്മൃതികളും രേഖപ്പെടുത്തണമെന്നും സമിതി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമിതി അധ്യക്ഷൻ അനീഷ് ചന്ദ്രൻ, അംഗങ്ങളായ ശ്രീകുട്ടൻ തുണ്ടത്തിൽ, വിപിൻ നാരായണൻ, ഉണ്ണികൃഷ്ണൻ, TK തുടങ്ങിയവർ പങ്കെടുത്തു. മെട്രോയുടെ തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള പ്രവേശന കവാടമായിട്ടാണ് വടക്കേക്കോട്ട സ്റ്റേഷൻ അറിയപ്പെടുന്നത്. ഈ അടുത്ത് പ്രധാനമന്ത്രിയാണ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത്. മെട്രോ സ്റ്റേഷനിൽ വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി BJPയും യുവമോർച്ചയും ഹിന്ദു ഐക്യവേദിയും രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പരാതിയുമായി രാജകുടുംബം തന്നെ എത്തിയത്. വാര്യൻകുന്നന്റെ ചിത്രം നീക്കിയില്ലെങ്കിൽ വമ്പൻ പ്രതിഷേധം തീർക്കുമെന്ന് ഹിന്ദു സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.